എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിവിൻ പോളിയുടെ മഹാവീര്യം എന്ന് പറയുന്ന സിനിമ ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് നിവിൻ പോളിയുടെ ഒരു പടം തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ അത് കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പടത്തെ പറ്റിയുള്ള അഭിപ്രായം അറിയാനും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി മുതലേ നമുക്ക് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് റിവ്യൂസ് ഈ പടത്തിനെ പറ്റി കാണാൻ വരുന്നുണ്ട്. കാരണം പടം ഇതുവരെ റിലീസ് ആയിട്ടില്ല, ഇന്ന് ആണ് റിലീസ്. അതുകൂടാതെ തന്നെ ഏർലി മോർണിംഗ് ഷോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. എല്ലാ തിയേറ്ററിലും, കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണി 9:30 ആ ഒരു ടൈമിൽ തന്നെയാണ്, നോർമൽ ടൈമിംഗ് തന്നെയാണ്. ചില തിയേറ്ററിലെങ്ങാനും ഒരു 8 മണി എങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അല്ല, അതിന് മുമ്പൊന്നും ഒരു തിയേറ്ററിലും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ റിലീസ് ചെയ്യാത്ത ഒരു പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ജെനുവിൻ ആണെന്ന് എനിക്കറിയില്ല. അപ്പോ എന്തായാലും പടത്തിനെ പറ്റിയുള്ള ഒരു കൃത്യമായ ധാരണ നമുക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ഒരു 12 മണി 1 മണി എന്തായാലും ആവണം. ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷമേ കൃത്യമായിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ആ പടം ഫസ്റ്റ് ഷോ കഴിയാൻ ആ ഒരു ടൈം എടുക്കും. സിനിമയെക്കുറിച്ച് കൃത്യമായ റിവ്യൂ ഇടുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ പടത്തെ പറ്റിയുള്ള അഭിപ്രായം അറിയാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു 12 1 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ രാവിലെ മുതൽ വീഡിയോ പടത്തെ പറ്റി റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് പോയാൽ നിരാശയായിരിക്കും. കാരണം അതൊന്നും ഒരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമല്ല, ചുമ്മാ വായി തോന്നിയത് വിളിച്ച് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ കണ്ടു, അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. എന്തായാലും 11 മണിക്ക് ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 1.5 മണിയാവും, 2.5 മണിക്കൂർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന സിനിമ. അപ്പൊ ഏകദേശം 1.5 മണിയാവും സിനിമ കഴിയാൻ. അപ്പോൾ പടം കഴിഞ്ഞിട്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായം ഞാനും എൻ്റെതായ രീതിയിൽ ഷെയർ ചെയ്യാം.